ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചമ്മന്തിയും അച്ചിങ്ങാപ്പേർ മെഴുക്കുപുരട്ടിയും തോരനും മീൻ വറുത്തതും അതുപോലെ മുട്ട ഓംലെറ്റും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ പൊതിച്ചോറ് റെഡിയാക്കുന്നത് എങ്ങനെയാണ് നമുക്ക്. അപ്പോൾ നമുക്കൊരു തേങ്ങ ചമ്മന്തി അരയ്ക്കാം. ഞാനിപ്പം ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്, 250 ml കപ്പിൽ ഒരു കപ്പ്. ഇനി ഇതിലിട്ട് 4 ചമ്മന്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള 4 എണ്ണം, ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, 1/2 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുളി, ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന ഒരു പരിവ് അറിയാലോ, ഒരുപാട് അരയരുത്, കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി കിടക്കുന്നത് അങ്ങ് ഫൈനായിട്ടങ്ങ് അരഞ്ഞു പോകും. പൊട്ടും വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റാത്ത മിക്സി ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളമൊക്കെ ചേർക്കുക, അതിൽ കൂടുതൽ ചേർക്കരുത്. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചത്, നല്ലതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചിങ്ങ പയറൊന്ന് മെഴുക്ക് വരട്ടാം. അതിനിപ്പോൾ 250 ഗ്രാം പയറെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തിടാം, മീഡിയം സൈസിൽ 1/12 ചുമന്നുള്ളി ഒന്ന് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് വേണ്ട, ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് വെന്ത് കുഴയണ്ട, പാകത്തിന് വേവിച്ചാൽ മതി. ഇപ്പോൾ പയറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ചതച്ചമ്മളം ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി, നല്ലതായിട്ട് ഇളക്കാം. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് നേരത്തെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വഴന്ന് പയറിൻ്റെ നിറം കുറച്ചൊന്ന് മാറണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഈ ഉള്ളിയുടെ നിറമൊക്കെ കണ്ടില്ലേ, കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. പയറിൻ്റെ നിറവും കുറച്ചുകൂടെയൊക്കെ ഒന്ന് മാറി, ഒന്നുകൂടെയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മത്തി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 10 മത്തി എടുത്തിട്ടുണ്ട്, മീഡിയം വലിപ്പമുള്ള 10 എണ്ണം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മത്തിയിലൊന്ന് പുരട്ടിയെടുക്കുക. ഇത് 1/2 മണിക്കൂർ നേരം ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്, മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഒരു മത്തി മിച്ച് കൊടുക്കുക. മുകളിലൂടെ കുറച്ച് കറിവേപ്പില ഇടുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, മീഡിയത്തിനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറച്ച് വെക്കണം. ഒരു സൈഡായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡും ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് തോരനൊന്ന് ഉണ്ടാക്കാം. ഞാനിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചോപ്പറിലിട്ട ഞാൻ അരിഞ്ഞത്. അതുപോലെ മീഡിയം സൈസിലെ ഒരു ഉള്ളിയും ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചീനിച്ചട്ടിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഉഴുന്ന്, കുറച്ച് കറിവേപ്പില, ഉഴുന്നൊക്കെ മൂത്തിട്ടുണ്ട്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരു 5 ടേബിൾ സ്പൂൺ അരച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം, എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അടിക്കി പിടിക്കുന്ന പാത്രമല്ലാണെങ്കിൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഈ ആവി വെള്ളം ഇറങ്ങി ഇത് വെന്തോളൂ. ഇപ്പോൾ ബീറ്റ്റൂട്ട് ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം, ഈർപ്പം വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. തോരനും ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കൊരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കാം. ഉള്ളിയും പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് അടിച്ചിട്ട്.
ഇങ്ങനെ ഇലയിന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചമ്മന്തി വെക്കാം, മെഴുക്ക് വരട്ടി, തോരൻ, മീൻ വറുത്തത്, മുട്ട ഓംലെറ്റ്, മാങ്ങ അച്ചാർ, നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ പുതുച്ചോറിൻ്റെ രുചി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എവിടെയെങ്കിലും പോകണമെന്നൊന്നുമില്ല, നമുക്ക് ആഗ്രഹത്തിന് വീട്ടിൽ ഇതുപോലെ പൊതി കെട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.